അടുക്കെ ടി പി സിന്ധുമോൾ, അതായത് ഒരുപാട് തവണ കേന്ദ്രത്തിന്റെ ഉൾപ്പെടെ പല ഭരണകൂടങ്ങളുടെ മുന്നിലേക്ക് എത്തിയ ഒരു കാര്യമാണ് ഈ പ്രായപരിധി കുറയ്ക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിധത്തിലുള്ള വെല്ലുവിളികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് വേണം മുന്നിലേക്ക് പോകാൻ എന്നാണ് ശ്രീ സുഭാഷ് ബാബു ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു നിർദ്ദേശം ഇത്തരത്തിൽ മുന്നിലേക്ക് വരുമ്പോൾ അത്ര പെട്ടെന്ന് പ്രധാനപ്പെട്ട ഒരു തീരുമാനം അത് കേന്ദ്രത്തിന് എടുക്കാൻ സാധിക്കുമോ? മാത്രമല്ല മുൻപും ഈ പ്രായപരിധി കുറയ്ക്കുക എന്നുള്ള കാര്യം, അത് വേണ്ട എന്നുള്ള തീരുമാനം പല സമയത്തും നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നതാണ്. അതെ മധു, ഈ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ രണ്ട് കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സജഷൻ ഇപ്പോൾ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ മുന്നിൽ ചെന്നിരിക്കുന്നത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് തോന്നുന്നത്, കാരണം ഇവിടെ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞു കഴിഞ്ഞു, വിവാഹപ്രായം 21 വയസ്സായി ഉയർത്തണമെന്നത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ പരിഗണനയിലിരിക്കുന്ന സമയമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അതിന് ഏറ്റവും കോൺട്രഡിക്ടറി ആയിട്ട് മറ്റൊരു കാര്യവും ചെല്ലുന്നത്. ഇതൊക്കെ വളരെയധികം പരിശോധിക്കപ്പെടേണ്ട ഒന്നാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കും. പെട്ടെന്നൊരു തീരുമാനം എന്തായാലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാണുകയാണെങ്കിൽ ഇതിനെ അനുകൂലിക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ 16 വയസ്സെന്ന് പറയുന്നത് നമുക്കറിയാം, കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇത്തരം കാര്യത്തിൽ, ഇപ്പോൾ നമ്മളീ പറയുന്നത് പോലെ പരസ്പരം കൺസെൻറ്റോടുകൂടി ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു, അതിനുശേഷം അതൊരു പോക്സോ കേസിൻ്റെ പരിധിയിലേക്ക് വരുന്ന സാഹചര്യം, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആൺകുട്ടികൾ ജയിൽ ശിക്ഷയ്ക്ക് അതുപോലെ തന്നെയുള്ള എന്താ പറയുക, നമ്മളുടെ ക്രിമിനൽ പീനൽ കോഡ് അനുസരിച്ചിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത ആളെന്നുള്ള ശിക്ഷാവിധികൾ സ്വീകരിക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് അല്ലെങ്കിൽ അത് സംഭവിച്ചു പോകുന്ന ആ സാഹചര്യം ഒഴിവാക്കാനായിട്ടൊക്കെ ഈ പ്രായപരിധി കുറയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആസ്പെക്റ്റ് ഇതിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ടത് നമ്മളുടെ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്നും നമ്മളുടെ സ്റ്റേറ്റുകളൊന്നും ഒരു എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് നമ്മളുടെ സമൂഹത്തിൽ അംഗീകരിച്ചിട്ടില്ല. മറ്റൊന്ന്, നമ്മളുടെ സമൂഹത്തിലെ അടിസ്ഥാനപരമായ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. കുടുംബസങ്കല്പം എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളുടെ ഓൾ സൊസൈറ്റി, ഓൾ ഇന്ത്യയിൽ കുടുംബസങ്കല്പത്തിന് വളരെയധികം മൂല്യമാണുള്ളത്. അത്തരം കുടുംബസങ്കല്പത്തിൽ ജീവിക്കുന്ന നമ്മൾക്കൊക്കെ ഇത് അംഗീകരിക്കുവാനുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. ഇത് പെട്ടെന്ന് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളൊരു വെസ്റ്റേൺ സ്റ്റൈലിൽ നിന്നും അങ്ങനെ ജീവിച്ചു പോകുന്നവരല്ല. അത് പ്രായപൂർത്തിയാവുന്നു, അതിന് മുമ്പ് ഇതൊക്കെ സ്വന്തം കുട്ടികളുടെ ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്നൊന്നും പറയാൻ പറ്റുന്ന ഒരു മാനസിക പക്വതയിലേക്കോ അത്തരമൊരു സംസ്കാരത്തിലോ ഒന്നുമല്ല നമ്മൾ ജനിച്ച് ജീവിക്കുന്നതും പോകുന്നതുമൊക്കെ. അതിൻ്റെ പ്രധാന ഒരു ഘടകം ഈ ഫാമിലി കോൺസെപ്റ്റ് തന്നെയാണ്. അതവിടെ നിലവിലുണ്ട്, ഏറ്റവും ശക്തവുമാണ്. മറ്റൊന്ന്, ഈ പറയുന്നത് പോലെ പല കോടതി വിധികൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും, സുപ്രീം 2023 പഞ്ചാബ് അതുപോലെ ഹരിയാന രണ്ട് ഹൈക്കോടതികളുടെ ഒരു സുപ്രധാന വിധി വന്നു. അതായത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അവർക്ക് പുബർട്ടി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഗലി കോമ്പിറ്റൻ്റ് ആണ്, വിവാഹം കഴിക്കാൻ 15 വയസ്സെന്നുള്ളത് ലീഗലി കോമ്പിറ്റൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഓവർ റൈഡ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഇവിടെ നിലനിൽക്കുന്ന ക്രിമിനൽ നിയമസംഹിതയെ മറികടന്ന് അതിന് പേഴ്സണൽ ലോയ്ക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വേർഡിക്റ്റ് വന്നു കഴിഞ്ഞു. ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ പല ആംഗിളിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. മറ്റൊന്ന്, ഈ പോക്സോ കേസ് നമ്മൾ പറയുമ്പോൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇഷ്ടപ്പെട്ടു, ഒരു സമയത്ത് അവർ കൺസെൻറ്റിൽ സെക്ഷൽ റിലേഷൻഷിപ്പിൽ വന്നു, പിന്നീട് അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച സെക്ഷൽ എഡ്യൂക്കേഷനാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ആ രീതിയിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് മാറണം. മറ്റൊന്ന്, പോക്സോ കേസിൽ പ്രതിയാകുന്നത് ഒരിക്കലും ഇവർ മാത്രമല്ല, പുരുഷന്മാരുടെ ആസക്തി എന്ന് പറയുന്നത്, ലൈംഗിക ആസക്തി എന്ന് പറയുന്നത് സമൂഹത്തിൽ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് കുറയുന്നില്ല. ഈ പീഡനത്തിനൊക്കെ ഇരയാകുന്ന കുട്ടികൾ എന്ന് പറയുന്നത് പിതാവിൻ്റെ അടുത്ത് നിന്ന്, ബന്ധുക്കളുടെ അടുത്ത് നിന്ന്, അതുപോലെ തന്നെ മുത്തശ്ശൻ, അതുപോലെയുള്ള ഏറ്റവും അടുത്ത കുടുംബ ബന്ധുക്കളുടെ അടുത്ത് നിന്ന് പോലും ഇത്തരത്തിൽ പെൺകുഞ്ഞുങ്ങൾ പീഡനത്തിനിരയാകുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ, ഈ നിയമത്തെ എവിടെ ഡിഫൈൻ ചെയ്യും, എങ്ങനെ ഡിഫൈൻ ചെയ്യും? 16 വയസ്സ് കൺസെൻറ്റോടുകൂടി ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന ആളെ മാത്രമാണോ? അതോ ഇത്തരത്തിൽ വരുമ്പോൾ ഇവിടെയൊക്കെ ബാർഗൈനിങ്ങിനുള്ള സാധ്യതയില്ലേ? ഒരു കുടുംബത്തിൽ നിന്നാവുമ്പോൾ അത് ഈ 16 വയസ്സിൽ 16 വയസ്സായിട്ട് നിജപ്പെടുത്തുമ്പോൾ ആ പെൺകുട്ടിക്ക് അറിയില്ല, ഇതിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനുള്ള ആ ഒരു പ്രായമൊന്നും ഒരു പെൺകുട്ടിക്ക് ആവുന്ന സമയമല്ല അത്.
പതിനാറ് വയസ്സെന്ന് പറയുന്ന സയൻറ്റിഫിക് ആയിട്ട് നമ്മൾക്കറിയാം, ഒരു ടീനേജ് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രാപ്തയാവുന്ന, ചിന്തിക്കാൻ പോലും പ്രാപ്തയാവുന്ന ഒരു സമയമല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പോലും മറ്റു പല പ്രലോഭനങ്ങളുടെയോ അല്ലെങ്കിൽ ആകസ്മികമായിട്ടുണ്ടാവുന്ന ചില കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു പതിനാറ് വയസ്സായ പെൺകുട്ടിക്ക് ഒരിക്കലും സാധ്യമാവില്ല എന്നുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ട്രൂത്ത് നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ അവർ കൊടുക്കേണ്ട സമയം, പല കാര്യങ്ങളുണ്ട്. ഒരു സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട നാളത്തെ പ്രതീക്ഷയായിട്ടുള്ള നമ്മുടെ യൂത്ത് കൊടുക്കേണ്ട സമയം എന്തിനാണ്? അതിൽ നിന്നൊക്കെ വ്യതിചലിക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സാധുത കൂടി കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ തന്നെ നമുക്കറിയാം പല രീതിയിലും നമ്മുടെ യൂത്ത് ഡൈവേർട്ട് ചെയ്തു പോകുന്ന പല മേഖലകളുണ്ട്, പല കാര്യങ്ങളെ കൊണ്ട്. ഇപ്പം നമ്മുടെ ലഹരിക്കടിമപ്പെട്ടിട്ടായാലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയാലും, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഉൾപ്പെടെ, പെൺകുഞ്ഞുൾപ്പെടെ ലഹരിക്കടിമപ്പെടുന്ന സാഹചര്യം നമ്മൾ കണ്ടു.